നമസ്കാരം. ഭാരതത്തിലെ മതമൗലിക ഭീകരവാദികളെല്ലാം ഒത്തുചേരുകയാണ്. ഇസ്ലാമിക തീവ്രവാദികളും അവരുമായി ചേർന്ന് നിൽക്കുന്നവരും പരസ്പരം ആഹ്ലാദം പങ്കുവച്ചും ആശയവിനിമയം നടത്തിയും ഇന്ത്യയെ ഇസ്ലാമിക മാർഗത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആലോചിക്കുകയാണ്. ഇസ്ലാമിക മതമൗലികവാദികൾക്ക് വീര്യം നൽകിയ താലിബാന്റെ തിരിച്ചുവരവ് അവർ ആഘോഷമാക്കുന്നു. ഇന്ത്യയിൽ ഇസ്ലാമികവൽക്കരണം സാധ്യമാക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് മുസ്ലിം തീവ്രവാദികൾ. അതിൻ്റെ പ്രതിഫലനം രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഭാരതത്തിൽ താലിബാനിസം നടപ്പാക്കണമെന്ന പരസ്യമായ ആവശ്യവുമായി ഒരു മുസ്ലിം നേതാവ് മുന്നോട്ട് വന്നത് അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഭാരതത്തിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സ്കൂളുകൾ വേണമെന്ന് ജാമിയത്ത് ഉൽമ ഇ ഹിന്ദു നേതാവ് മൗലാന അർഷാദ് മദനി ആവശ്യപ്പെട്ടു. വ്യഭിചാരത്തിൽ നിന്നും ദുർനടപ്പിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ സ്കൂളുകളും കോളേജുകളും വേണം. സമൂഹത്തിലെ സമ്പന്ന വിഭാഗങ്ങൾ ഇതിനായി മുൻകൈയെടുക്കണം. സ്കൂളുകളും കോളേജുകളും നിർമ്മിക്കുവാൻ സമ്പന്നർ മുന്നോട്ട് വരണമെന്ന് മദനി ആവശ്യപ്പെട്ടു. പെൺമക്കളെ ദുർനടപ്പിലേക്ക് പോകാൻ അനുവദിക്കരുതെന്നാണ് തൻ്റെ മുസ്ലിം ഇതര സഹോദരങ്ങളോട് പറയാനുള്ളത്. ലോകത്തെ ഒരു മതവും ആളുകളെ ദുരാചാരം പഠിപ്പിക്കുന്നില്ല. ഇത് മതങ്ങളെ മലിനമാക്കും, അർഷാദ് മദനി പറഞ്ഞു. അർഷാദ് മദനിയുടെ മാധ്യമങ്ങളോടുള്ള ഈ പറച്ചിൽ നിസാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല. ഭാരതത്തിൻ്റെ സ്വതന്ത്രമായ സ്വച്ഛമായ സാമൂഹ്യ ജീവിതത്തിൽ മെല്ലെ ശരിയത്ത് നിയമങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് മദനിയുടെ ഈ പ്രസ്താവന. ഇതേ സ്വരങ്ങൾ കേരളത്തിൽ നിന്നും സമീപകാലത്ത് ചാനൽ ചർച്ചകളിലും മറ്റും ഒ അബ്ദുള്ളയെ പോലുള്ള ഇസ്ലാമിക മതമൗലികവാദികൾ ഉയർത്തുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ നിരന്തരം താലിബാനെ വെള്ളപൂശുന്ന ഇവർ കേരളത്തിലെ അതായത്തെ ഇസ്ലാമിക ഭീകരനായിരുന്ന വാര്യൻകുന്നനെ മഹത്വവൽക്കരിക്കുന്നതും താലിബാനിവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിക മതഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി മാറിയ കേരളത്തിൽ മതഭീകരർ ഹിന്ദുക്കൾക്ക് ഭീഷണി മുഴക്കി തെരുവിൽ അഴിഞ്ഞാടിയത് കലാപത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ്. അതേസമയം ഇസ്ലാമിക ഭീകരർ കേരളത്തിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യം വെച്ച് സംസ്ഥാനത്ത് താമസിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് സുരക്ഷാ ഭീഷണി. ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനു സമാനമായ ആക്രമണത്തിനു പോലും സാധ്യതയുള്ളതായി രഹസ്യാന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. തീവ്രവാദ സംഘടനകളും അധോലോക പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള പലരും സൈനിക കേന്ദ്രത്തിന് സമീപമുള്ള പൂജപ്പുര, ജഗതി, ഇലിപ്പോട്, ഇടപ്പഴഞ്ഞി, മരുതംകുഴി, വലിയവിള, തിരുമല എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ശ്രീലങ്കൻ പൗരന്മാരും ഇക്കൂട്ടത്തിൽപ്പെടും. ദാബൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ളവരും സൈനിക കേന്ദ്രത്തിന് ചുറ്റുമായി താമസിച്ചിരുന്നു. ശ്രീലങ്കയിലെ പള്ളിയിൽ 2019 ഭീകരർ നടത്തിയ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ഇന്റലിജൻസും ആർമി ഇന്റലിജൻസും കണ്ടെത്തിയിരുന്നു. ശ്രീലങ്കയിൽ നിന്നും മത്സ്യബന്ധന ബോട്ടുകളിൽ ഒരു സംഘം കേരളത്തിലേക്ക് പ്രവേശിച്ചതായി സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. 13 പേരാണ് അനധികൃതമായി കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും രഹസ്യ പോലീസ് റിപ്പോർട്ട് പറയുന്നു. ഇതിനായി അവർ കേരളം ഇടത്താവളമാക്കുകയാണെന്ന് പറയുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തീവ്രവാദികളെ ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. താലിബാൻ അനുഭാവിയെന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശ് സ്വദേശി പശ്ചിമ ബംഗാളിൽ പിടിയിലായി. താലിബാൻ മാതൃകയിൽ രാജ്യത്ത് കലാപം ആസൂത്രണം ചെയ്തു വരുന്നതിനിടെയാണ് 28-കാരൻ പിടിയിലായത്. ഇന്ത്യയിൽ നിന്ന് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ നോർത്ത് 24 പർഗനാസ് പ്രദേശത്തെ അതിർത്തിയിൽ നിന്ന് അതിർത്തി രക്ഷാസേനയാണ് ബംഗ്ലാദേശ് പൗരനായ ജഹാംഗീർ ബിശ്വാസിനെ പിടികൂടിയത്. ഇയാളെ പിന്നീട് പോലീസിന് കൈമാറുകയായിരുന്നു. ഇയാൾ തനിച്ചല്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെന്നൈയിൽ കരാറുകാരനായി ജോലി ചെയ്യുകയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരനായിട്ടാണ് അനധികൃതമായി രാജ്യത്തേക്ക് കടന്നതെന്നും പിന്നീട് അടിത്തറ വിപുലപ്പെടുത്തിയെന്നും ദേശീയ മാധ്യമം ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്തു. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത ശേഷം ഇയാൾ 9 പേരെ വാട്സപ്പ് വഴിയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു വരികയായിരുന്നു. ചെന്നൈയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അയാൾ അവരെ പ്രേരിപ്പിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി നോർത്ത് 24 പർഗനാസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘം തിരിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല ആളുകളെ ഒപ്പം കൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ വിവരങ്ങൾ ചെന്നൈ പോലീസിനും കൈമാറി. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.